നിങ്ങൾക്കറിയാം 718 719 മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞിട്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രേസ് മാർക്കായിട്ട് അലോട്ട് ചെയ്തു എന്ന് NTA പറയുമ്പോൾ എങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തു? ഒരേ സെൻറ്ററിലാണ് അടുത്തടുത്ത റോൾ നമ്പേഴ്സ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇതുപോലെ ഇടയിലേക്ക് അർഹതയില്ലാതെ കയറി പറ്റിയേക്കുന്ന ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഈ ലിസ്റ്റുകൾ വീണ്ടും ക്ലിയർ ചെയ്തിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് വരണം. മകളെ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച റിസൾട്ടിനെ കുറിച്ചല്ല, എല്ലാവരും ഇതിൽ നടന്നേക്കുന്ന വലിയൊരു സ്കാം, NTA നമ്മുടെ കുട്ടികളോട് ചെയ്തേക്കുന്ന വല്ലാത്തൊരു ചതി, ഇതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലായിടത്തിലും സംസാരം. നമ്മൾ ഇന്നലെ രാവിലെ തന്നെ ഇതിനെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളം യൂട്യൂബ് ചാനലുകളിൽ തന്നെ നമുക്കറിയാം കുറേ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുണ്ട്. നമ്മളായിരുന്നു അതിനെക്കുറിച്ച് ആദ്യമേ ഒരു വീഡിയോ നിങ്ങളുടെ ഇടയിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, ഇതിനെങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഇതിനെക്കുറിച്ചല്ലേ നമ്മൾ അറിയേണ്ടത്. നമ്മുടെ JPS ഒരു ലീഗൽ ടീം ഫോം ചെയ്യുന്നുണ്ട്. അതിൽ കുറേ അഡ്വക്കേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചർച്ചകൾ നടത്തി. ഇതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവരുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന റെസ്പോൺസ്. നിങ്ങൾക്കറിയാം 718 719 മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞിട്ട് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രേസ് മാർക്കായിട്ട് അലോട്ട് ചെയ്തു എന്ന് NTA പറയുമ്പോൾ എങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തു? സമയം അവർ നേരത്തെ എന്താ പറയുക, കുറച്ച് സമയം അവരുടെ എക്സാമിന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? നമ്മളൊരാളും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത്? അപ്പോൾ ഉറപ്പായിട്ടും ഇതിന് നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഇത് ഞങ്ങൾ വാക്കാല് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും കണ്ട 62-ാമത്തെ റാങ്ക് മുതൽ 69 വരെയുള്ള റാങ്കുകൾ ഒരേ സെൻറ്ററിലാണ്, അടുത്തടുത്ത റോൾ നമ്പേഴ്സ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഉറപ്പായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതിന് നമ്മുടെ കുട്ടികൾക്ക് തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടതാണ്. ഇവിടെ 655 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ, ഒരു കുട്ടിക്ക് ചിലപ്പോൾ എക്സാമിന് നാളെ ഈ എക്സാം എഴുതിയ ഒരു കുട്ടിക്കും കൂടെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു അവസരം കിട്ടിയാലോ? ഇതുപോലെ ഇടയിലേക്ക് അർഹതയില്ലാതെ കയറി പറ്റിയേക്കുന്ന ആളുകൾ ഈ ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഈ ലിസ്റ്റുകൾ വീണ്ടും ക്ലിയർ ചെയ്തിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് വരണം. നമ്മളൊരിക്കലും റീ എക്സാമിനെ കുറിച്ചല്ല പറയുന്നത്, കുറേ ആളുകളുടെ എഫേർട്ട് തന്നെയാണിതിൽ. റീ എക്സാമിനേക്കാൾ ഉപരി ഇവിടെ വേണ്ടാത്ത ആളുകൾ ആരൊക്കെയാണോ റാങ്ക് ലിസ്റ്റിൽ അഡീഷണലായിട്ട് കുത്തിക്കയറ്റിയേക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾ ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ പാടില്ല. പകരം എന്താണോ യഥാർത്ഥ ലിസ്റ്റ്, ആ ലിസ്റ്റിലുള്ള ആളുകൾ മാത്രം പുറത്തു വരണം. NTA ക്യാമറ ഉണ്ടല്ലോ, എല്ലാ എക്സാമിനേഷൻ ഹാളുകളിൽ ക്യാമറ ഇല്ലേ? ഈ ക്യാമറ ചെക്ക് ചെയ്യട്ടെ, വിഷ്വൽസ് എടുക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, എന്നിട്ട് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം നമ്മുടെ JPS ഈ ലീഗൽ ടീമിലേക്ക് നിങ്ങളെയും കൂടെ വെൽക്കം ചെയ്യുകയാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ലിങ്ക് ഫോം ചെയ്തിട്ടുണ്ട്, താഴെ ഉണ്ടാവും. മക്കൾ ആ കമ്മ്യൂണിറ്റി ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾ വരൂ. ഇത് വീണ്ടും ഒരു കാര്യം കൂടെ എടുത്തു പറയാം, ഇത് JPS നിങ്ങൾ നമ്പർ എടുത്തിട്ട് നാളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടി തന്നെയാണ്. വീണ്ടും എടുത്തു പറയാം, ഇതൊരിക്കലും JPS മാർക്കറ്റിംഗ് അല്ല. നിങ്ങൾക്ക് വരാം, നമ്മൾ ഒന്നിച്ച് നിൽക്കും. എന്നും കുട്ടികളുടെ കൂടെ നിന്നിട്ട് മാത്രമേ JPS പരിചയമുള്ളൂ. ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ടീമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മക്കൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. കാണാം നമുക്ക്.